ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ധ്രുവ് റാഠി ഒരു വീടുണ്ടാക്കിയിരുന്നു, അതായത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി. ഈ ബി ജെ പിയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് അതിൽ എങ്ങനെയാണ് ഈ പുതുതലമുറനെ അതിലിട്ട് ഇങ്ങനെ മെഷീനിലിട്ട് കടഞ്ഞെടുക്കണ പോലെ കടഞ്ഞെടുത്തതിന് ശേഷം തലച്ചോറില്ലാത്തവരാക്കി മാറ്റുന്നത് എന്ന് കാണിക്കുന്ന, കൃത്യമായി കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ധ്രുവ് റാഠി ഉണ്ടാക്കിയത്. എന്ന് മാത്രമല്ല, ഈ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പി ഒരുപാട് നുണപ്രചരണം, അതായത് മോദി അമിത്ഷാ ഉൾപ്പെടെ ഉള്ള ആളുകൾ അതിമാരകമായ രീതിയിലാണ് നുണപ്രചരണങ്ങൾ നടത്തുന്നത്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പ്രവർത്തിപ്പിക്കുന്നത് ബി ജെ പി ഐ ടി സെല്ലാണ്. അങ്ങനെ ഈ ബി ജെ പി ഐ ടി സെല്ല് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് 34 ലക്ഷത്തോളം ആളുകൾ വരുന്ന കമ്മ്യൂണിറ്റിയും ചാനലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ചാനലും അതുപോലെ തന്നെ ഗ്രൂപ്പുകളും ഉണ്ട്, നിരവധി ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഇതൊക്കെ കൂടിയിട്ടാണ് ഈ അമിത്ഷാ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ പറഞ്ഞത്, അതായത് 34 ലക്ഷം പേരുണ്ട് ഞങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞല്ലോ. അത് ഇതിനെ കുറിച്ചാണ്. അപ്പൊ ഇത്രക്കധികം ആൾക്കാർ ഒരു 10 നുണന്യൂസ് വ്യാജ ന്യൂസ് വെച്ചങ്ങോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, എത്ര ലക്ഷം പേരായി ഒരൊറ്റ വ്യാജ ന്യൂസ്? നിരവധി ലക്ഷം, ചിലപ്പം കോടികളിലേക്കൊക്കെയാണ് വ്യാപിക്കുക. അതുകൊണ്ടാണ് ധ്രുവ് റാഠി പറഞ്ഞത്, ഈ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന ഈ വ്യാജ ന്യൂസിനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ അതേ വാട്സപ്പ് തന്നെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം. അങ്ങനെയാണ് മൂപ്പര ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം അതില് 100 കോടി ആളുകളിലേക്ക് ഓരോരോ വാർത്തയും എത്തിക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും ഞാൻ ഈ വീട് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് എന്താണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമുക്ക് ആദ്യം തന്നെ നേരിട്ട് ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഒരാളെ പരിചയപ്പെടാം. ഈ കാണുന്നത് തന്നെയാണ്, എന്താണ് അവർ പറയുന്നത് എന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കുക. तो पढ़ा लिखा होने का मतलब ये बिल्कुल भी नहीं कि हम अपना दिमाग का इस्तेमाल करना चाहिए. हमें सरकार हमेशा अपने देश के लिए पढ़ा लिखा होने का मतलब दिमाग इस्तेमाल नहीं करना चाहिए. दिमाग का इस्तेमाल होना चाहिए पर सरकार के विरुद्ध दिमाग का इस्तेमाल नहीं करना चाहिए. കള്ളേ വളരെ സിമ്പിൾ ആയിട്ട് മുമ്പ് പറഞ്ഞു തന്നു എന്താണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പഠിച്ചിറങ്ങാനുള്ള ഗുണം എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അതായത് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് തലച്ചോറ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഈ തലച്ചോറ് ഉപയോഗിക്കാം, പക്ഷെ അത് മോദി സർക്കാരിനെതിരെ പ്രയോഗിക്കരുത് എന്നുകൂടി അവസാനം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് പുറത്തിറങ്ങുന്ന ആൾക്കാർക്ക് ഈ തലച്ചോറ് പണയം വെക്കുക എന്ന് പറയല്ലോ, ആ അങ്ങനെ മൊത്തത്തിൽ പണയം വെച്ച ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഈ മോദി സർക്കാരിനെതിരെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല, അവരുടെ ഒരു തരത്തിലും നുള്ളി നോവിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു തലച്ചോറ് ഡിസൈൻ ചെയ്യലാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് നടക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. എത്ര അഭിമാനത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത്, വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിച്ച് തലച്ചോറ് ഉപയോഗിക്കാൻ പറ്റുമോ? എത്ര മനോഹരമായ വാക്കുകൾ. ഇനി നമുക്ക് അടുത്ത വാട്സപ്പ് യൂണിവേഴ്സിറ്റി മെമ്പറിനെ ഒന്ന് പരിചയപ്പെടാം. കോൺഗ്രസ് നോൺ മുസ്ലിംസ് സാരേ പൈസ ലേങ്കേ ഓർ മുസ്ലിംസ് മേ ബാട് ദേങ്കേ തോ ഫിർ യേ ഉൻകാ ഗലത് ഹൈ. കള്ള ഇങ്ങനെയാണ്, അതായത് മോദി ഒരു നുണ പറയും, ആ നുണ ബി ജെ പി ഐ ടി സെല്ല് അവരുടെ എല്ലാ സാമൂഹിക മാധ്യമങ്ങളിലും അങ്ങോട്ട് വ്യാപിപ്പിക്കും. അതിൽ പെട്ടതാണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി, അതിൽ നിന്ന് കിട്ടുന്നതാണ് ഈ വാർത്ത. അതായത് മോദി ഒന്ന് പറയുമ്പോഴേക്കും അത് സത്യമാണ് എന്നങ്ങോട്ട് ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ തെരുവിലിറങ്ങിയിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടി വരുന്നത്. എന്താണ് ഇപ്പോൾ പറഞ്ഞത് ഈ ഒരാള്? മുബർ പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടിക്കാരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഹിന്ദുക്കളുടെ ധനം മുഴുവൻ പിടിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എവിടെ പറഞ്ഞിട്ടുണ്ട്? ഏത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്? എവിടെയും പറഞ്ഞിട്ടില്ല. അത് 2006-ലത്തെ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു മതത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ രണ്ട് മതത്തിനെ കുറിച്ചോ ഒന്നും തന്നെ ഒരു സ്ഥലത്തും പറയുന്നില്ല എന്ന് മാനിഫെസ്റ്റോ പരിശോധിച്ച എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ബോധ്യമാവണമെന്നുണ്ടെങ്കിൽ പിന്നെ മാനിഫെസ്റ്റോ എന്നല്ല, ഇവർക്ക് വേണ്ടത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് വരണം. വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് വരാത്തോളത്തോളം കാലം അവരിങ്ങനെ തെരുവിലിറങ്ങിയിട്ട് സോംബികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് സോംബികളെ പോലെ എന്ന് പറയുമ്പോൾ ഒരുത്തരം വേഷനായക്കൾ, വേഷകളകിയ പോലത്തെ നായക്കളെ പോലെ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കും. അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ഇനി അടുത്ത വാട്സപ്പ് യൂണിവേഴ്സിറ്റി മെമ്പറിനെ പരിചയപ്പെടാം. ഈ ജോ കോൺഗ്രസ് കാ യൂണിഫെസ്റ്റോ ഹൈ പൂരാ വോ മിഡിൽ ക്ലാസ് കെ ലിയേ ഹി ബനായാ ഗയാ ഹൈ. മിഡിൽ ക്ലാസ് കോ കൈസേ പരേശാൻ കർനാ ഹൈ, 70 സാലോ സേ യഹി തോ കർ രഹി ഹൈ കോൺഗ്രസ്. ഈ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി മെമ്പറുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും മാനിഫെസ്റ്റോ എന്നുള്ളത് മാറിയിട്ട് യൂണിഫെസ്റ്റോ ആയി. എന്താണ് യൂണിഫെസ്റ്റോ? ആര് കണ്ട്? മൂപ്പർ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കാരുടെ യൂണിഫെസ്റ്റോയില് പറയുന്നുണ്ട് അത്ര, മധ്യവർഗത്തിൽപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത്ര. ആരെഴുതി വെച്ചിട്ടുണ്ട്, എപ്പോ എഴുതി വെച്ചിട്ടുണ്ട്, എന്തിനെഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. അപ്പൊ ഇതാണ്
വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഇരുന്ന് പഠിക്കുക. ആ പഠിച്ചത് എന്തോ ആയിക്കോട്ടെ, എന്ത് കച്ചറായാലും ശരി, അതായിട്ട് വാരി വലിച്ചിങ്ങോട്ട് പോരുക, തെരുവിലിറങ്ങിയിട്ട് എന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. ഇനി അടുത്ത വാട്സപ്പ് മെമ്പറിന് പരിചയപ്പെടാം. ഈ വാട്സപ്പ് മെമ്പർ ആകെ പഠിച്ചത് ബി ജെ പിക്ക് 400 സീറ്റ് കിട്ടണം, ഇത് മാത്രമേ ഉപകാരമുള്ളൂ. കാരണം എന്താണ്, മോദി പറഞ്ഞു, മോദി പറയുന്നത് ബി ജെ പി ഐ ടി സെല്ല് ആവർത്തിക്കും, ബി ജെ പി ഐ ടി സെല്ല് ആവർത്തിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇട്ട് പരത്തും. ആ പരത്തിയതാണ് മൂപ്പര് വാരി വലിച്ചു പോന്നിട്ടുള്ളത്. അപ്പൊ മൂപ്പർക്ക് ഒന്നും അറിയില്ല, ആകെ അറിയാം 400 സീറ്റ് ബി ജെ പിക്കാർക്ക് കൊടുക്കണം, അതിനാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്, കോൺഗ്രസിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞു നടക്കണം മൂപ്പര്. ഇനി അടുത്ത ബി ജെ പി വാട്സപ്പ് യൂണിവേഴ്സിറ്റി പരിചയപ്പെടാം. मैनिफेस्टो में अभी प्रॉपर तो हमें जानकारी नहीं है, अभी साथ साथ में थोड़ा. कहां से आए आप? हम गलगोटिया यूनिवर्सिटी, ग्रेटर नोएडा. ई व्हाट्सएप यूनिवर्सिटी का ഇറങ്ങിയിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിക്ക് എതിരെ പ്രതിഷേധിക്കാനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നതെന്ന് ചോദിച്ചു വന്നപ്പോൾ അവർ പറയുന്നത് ഈ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുക്കളെ ആക്രമിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് പറഞ്ഞപ്പോൾ ആ ഒരു പത്രക്കാരൻ മുമ്പ് ചോദിക്കുകയാണ് എന്താണ് മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതറിയില്ലാന്ന് മുമ്പ് സത്യസന്ധമായിട്ട് ഒരു മറുപടി പറഞ്ഞിട്ടോ. സത്യത്തില് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ചവരും ബി ജെ പിക്കാരും സത്യസന്ധമായ മറുപടി പറയേയില്ല. ഇവിടെ സത്യസന്ധമായൊരു മറുപടി പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ പ്രതിഷേധിക്കാൻ വന്നിട്ടുള്ളത്? ഒന്നും അറിയാതെ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്, വേറെ രണ്ട് കാലും കൊളുത്തിട്ട്, അതാണ് സംഭവം. ഇനി അടുത്ത വാട്സപ്പ് യൂണിവേഴ്സിറ്റി മെമ്പർ യൂണിവേഴ്സിറ്റി മെമ്പർ പറയുന്നത് അതായത് കോൺഗ്രസ് പാർട്ടിക്കാർ ഒരുപാട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ആ വാഗ്ദാനങ്ങളൊക്കെ എവിടെ എന്ന് ചോദിക്കാനത്ര ഈ പ്രതിഷേധം. കോൺഗ്രസ് പാർട്ടിക്കാർ എവിടെയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? കോൺഗ്രസ് പാർട്ടിക്കാരാണോ ഭരിക്കുന്നത്? 10 വർഷമായിട്ട് ഇവരുടെ വാപ്പയായിട്ടുള്ള മോദിയാണ് ഭരിക്കുന്നത്. ആ മോദി എന്ത് ചെയ്തു, എന്ത് പാലിച്ചു, എന്ത് വാക്ക് പാലിച്ചു, ഇതൊക്കെയല്ലേ പറയേണ്ടത്, ഇതൊക്കെയല്ലേ തെളിയിക്കേണ്ടത്. അതൊന്നും തെളിയിക്കാതെ ഈ ഭരണത്തിൽ ഇരിക്കാത്ത കോൺഗ്രസ് പാർട്ടിക്കാർ എന്തുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് പറഞ്ഞിട്ട് പ്രതിഷേധിക്കത്രേ. എന്താ ചെയ്യുക, ഇതൊക്കെ കേട്ടാൽ ചിലർക്ക് ചിരി വരുന്നുണ്ടെങ്കിലും ഇത് വളരെ ഗുരുതരമാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രക്കധികം ഇവരെ തലച്ചോറ് കേടുവരുത്തി വെച്ചിരിക്കുകയാണ്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഈ വാഷിംഗ് മെഷീനിൽ കൂടെ ഇട്ട് ഈ പുറത്ത് കെടുക്കൂല, അതുപോലെ എടുക്കുന്ന പോലെ എടുത്തിട്ട് ഇപ്പൊ ഇവരുടെ തലച്ചോറ് മൊത്തം കേടുവരുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരെന്താണ് പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല. അടുത്ത് കേട്ട് നോക്കാം. टैक्स वैक्स ले रहे हैं? कौन ले रहा है सर? जो इन्होंने प्रपोज करा है राहुल गांधी ने. क्या प्रपोज किया सर? हेल्थ एंड वेल्थ टैक्सेशन का. हेल्थ टैक्स और वेल्थ? हाँ. और സാർ ഇസ് അഭി ഇതാദനി ആപ്കു നഹീ പതാ ഹൈ ടീക്ക് ആ കണ്ടില്ലേ. അതായത് എന്താണ് നിങ്ങൾ ഈ പ്ലേ കാർഡിൽ എഴുതിയിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് അറിയില്ല. ആ സമയത്താണ് നോക്കുന്നത് എന്താ ഇതിൽ എഴുതിയിട്ടുള്ളത് എന്ന്. എന്നിട്ട് പറയുന്നത് ആദ്യം നിങ്ങളുടെ വോട്ട് കോൺഗ്രസ്സുകാർ തട്ടിയെടുക്കും, അതിനുശേഷം നിങ്ങളുടെ ധനം തട്ടിയെടുക്കും എന്ന് പറയാണ്. അപ്പൊ എന്താണ് അങ്ങനെ പറയാൻ കാരണം ചോദിക്കുമ്പോൾ ഊഴി പറയുന്നത് എന്തൊരു വെൽത്ത് ടാക്സും എന്തൊരു സെയിൽസ് ടാക്സും അങ്ങനെ എന്തോ ഒരു ടാക്സ് കോൺഗ്രസ് പാർട്ടിക്കാർ അടിച്ചേൽപ്പിക്കുന്നു പറഞ്ഞിട്ടത്ര. അതും ഇതും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഏത് സെയിൽസ് ടാക്സ്, ഏത് വെൽത്ത് ടാക്സ്, ഏത് ഹെൽത്ത് ടാക്സ് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് അതിനെ കുറിച്ച് ചോദിക്കുമ്പോഴോ എനിക്കറിയില്ല പറഞ്ഞിട്ട് ആള് സ്ഥലപ്പെടും ചെയ്ത്. അപ്പൊ എന്തിനാണ് പിന്നെ പ്രതിഷേധിക്കാൻ വന്നത്? അവർക്ക് തന്നെ അറിയില്ല. അടുത്ത് കേട്ട് നോക്കാം. സേ ടു നോ വെൽത്ത് വൾച്ചേഴ്സ്, ക്യാ മെസ്സേജ് ഹൈ ഇസ് ബോർഡ് കാ? अच्छा इस पर क्या लिखा हुआ? से नो टू वेल्थ लेटर. इसका मतलब क्या है सर? यहाँ पे हम कांग्रेस के विरुद्ध लड़ रहे हैं ताकि सर यहाँ पे कांग्रेस के विरुद्ध लड़ रहे हैं ताकि हम जो चीज सबको चाहिए वो मिल सके. क्या जो सब चीजों की जरूरत होती है? जैसे क्या? अच्छा ये प्रोटेस्ट किस लिए है? सब बीजेपी को രണ്ട് ചോദ്യം ചോദിക്കുമ്പോഴേ നിങ്ങൾ വേറെ വല്ലവരോടും ചോദിക്കുന്നു പറയാണ്. വലിയൊരു പ്ലേ കാർഡൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്, എന്തിന്? എന്തിനാന്ന് അവർക്ക് തന്നെ അറിയണ്ടിപ്പത്. എന്നിട്ട് അതിനെ കുറിച്ച് ചോദിക്കുമ്പോ ഒന്നും അറിയില്ല. ഇങ്ങോട്ട് പോന്നിരിക്കാണ്, വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ പോയിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് പ്രതിഷേധിക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും. അതിനു വേണ്ടി ഓടി വന്നിരിക്കുകയാണ്. എന്തിനാ വന്നത്, എങ്ങോട്ടാ പോകുന്നത്, ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്, ഓരോ ചുക്കും അറിയില്ല. ഇതാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ സോംബികൾ എന്ന് പറയുന്നത്. അടുത്ത് കേട്ട് നോക്കാം. മാ ബഹനോ കെ ഗഹനോ പർ നാ നജർ ജാഡോ, നജർ ഗഡാവോ, നജർ ഗഡാവോ. ഹാ, നാരി ശക്തി കെ ക്രോധ് സേ ഖൗഫ്, ഖൗഫ്,
हम सपोर्ट करने आए इसको बीजेपी को। अच्छा, ये तो कह रहे कि प्रोटेस्ट करने आए कांग्रेस। ഒന്നാമത്തത് മൂപ്പര് ഹിന്ദിയിലാണ് പ്ലേ കാർഡ് എഴുതി പിടിച്ചിട്ടുള്ളത്. ആ വായിക്കാൻ പറയുമ്പോഴോ വായിക്കാൻ അറിയില്ല, നസർ ഗടാവോ എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് വായിക്കുന്നതോ നസർ ജാടോ എന്ന്, മനസ്സിലല്ലേ, ഹിന്ദി തന്നെ വായിക്കാൻ അറിയില്ല. അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്കിന് മൊത്തത്തില് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരൻ സോംബി മൂപ്പര് കൺഫ്യൂഷനിലാവുകയാണ്. എന്തിനാ വന്നു ചോദിക്കുമ്പോൾ മൂപ്പര് പറയുന്നത് ഞങ്ങൾ ബി ജെ പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ മറ്റുള്ളവരൊക്കെ എന്താ പറയുന്നത്, ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കെതിരെ പ്രതിഷേധിക്കാനാണ് വന്നിട്ടുള്ളതെന്ന്. മൂപ്പര് പറയുന്നത് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇവർക്ക് പരസ്പരം തന്നെ അറിയില്ല ഇവർ എന്തിനാ വന്നത്. വെറുതെ ഇങ്ങനെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഈ ഒരു ന്യൂസും വായിച്ചിട്ട് ഈ ഒരു വ്യാജ ന്യൂസും വായിച്ചിട്ട് ഓടി വന്നിരിക്കുകയാണ്. ആണ് സംഭവം. ഇനി അടുത്ത വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഉൽപ്പന്നത്തിനെ കാണാം. ജോ സത്തർ സാൽ മേ കോൺഗ്രസ് നെ ജോ നഹീ ദിയാ വോ മോദി സർക്കാർ നെ അപ്നെ ജോ ഭി 10 സാൽ 15 സാൽ കെ അപ്നെ കാര്യകാല. യേ ആപ് ഛീനേംഗേ ആധി സമ്പത്തി കൗൺ ഛീൻ രഹാ ഹൈ? राहुल गांधी छीन रहे हैं। कहाँ बोला है ऐसा? कहाँ वो केवल बोलते हैं, उनका अभी तक जहाँ भी देखा मैंने केवल वो बोलते हैं। जो चार लाइनें, इसका मतलब क्या है? इसका मतलब यही है कि हम लोग लोगों को ऐसा बता रहे हैं कि आप जो जो देश में काम कर रहे हैं आप उनको लेकर, जो 70 साल में आज तक कुछ नहीं करा है, जो आगे काम कर रहे हैं उनको लेके आओ। അച്ഛാ, പീച്ചെ ബഹുത് സാര കള്ള. ഇവിടെ ഈ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി പുഴു എന്താ ഒരു സംസാരിക്കുന്ന മൂപ്പർക്കനെ അറിയില്ല. കഴിഞ്ഞ 70 വർഷമായിട്ട് കോൺഗ്രസ്സുകാർ ഇന്ത്യയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ കാണുന്ന ഈ മൊത്തം PSU ഈ സർക്കാർ സ്ഥാപനങ്ങൾ 23 എണ്ണം എടുത്ത് വിറ്റല്ലോ അദാനിക്ക്. അത് എവിടെന്നാ കിട്ടിയത്? മോദിക്ക്, കോൺഗ്രസ് പാർട്ടിക്കാരുണ്ടാക്കിയതാണ് അത് കഴിഞ്ഞ 70 വർഷം കൊണ്ട്. എന്നിട്ട് പറയുന്നത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ എന്താ ഉണ്ടാക്കിയത്? അതെന്താ പറയാത്തത്? ഒരു ചുക്കും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, സർവ്വ സാധനവും ഈ BJP സർക്കാർ മോദി സർക്കാർ എടുത്തിട്ട് നേരെ അദാനി അംബാനിമാർക്ക് വിറ്റു. അതെല്ലാം ഉണ്ടായത് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വെറുതെ കുറെ നുണ പറഞ്ഞു. ഇപ്പൊ തന്നെ ഒരാൾ എനിക്കൊരു പിന്നെ ഒരു വാർത്ത അയച്ചു തന്നു. എന്താണ് സംഭവം അറിയോ? ഖത്തറിലത്തെ സ്റ്റേഡിയം കാണിച്ചിട്ട് ഇന്ത്യയില് മോദി ഉണ്ടാക്കിയ കോവിഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് പാച്ച കള്ളം പറഞ്ഞിരിക്കുകയാണ്. ഖത്തറിലത്തെ സ്റ്റേഡിയം കാണിച്ചിട്ട് ഇങ്ങനെ പാച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവര് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പച്ചക്കള്ളങ്ങൾ എന്താ ചെയ്യുക? ഇതുപോലെ തന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇട്ടിട്ടാണ് പരത്തുക. പരത്തുമ്പോ പിന്നെ ഇതുപോലത്തെ കുറെ സോംബികൾ വന്നത് വായിച്ചിട്ട് അതാണ് സത്യം എന്നും പറഞ്ഞിറങ്ങി വന്നിട്ടാണ് ഈ രൂപത്തിലുള്ള ഡ്രാമകൾ കളിക്കുന്നത്. ഇത് വളരെ ചെറിയൊരു ഉദാഹരണം ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ധ്രുവരാട്ടിയൊക്കെ കാണിച്ച പോലത്തെ ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ വലിയ മെഗാസീരിയലിൽ തന്നെ ചിലപ്പം കാണിക്കേണ്ടി വരും. പക്ഷേ ഇത് നിങ്ങൾക്ക് കൃത്യമായി ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏത് രൂപത്തിലാണ് ഇന്ത്യയിലത്തെ ചെറുപ്പക്കാരനെ മുഴുവൻ ഇതുപോലെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഒരു മനുഷ്യൻ പോലും അല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കൂടെ. അതുകൊണ്ടാണ് ധ്രുവരാട്ടി പറയുന്നത് അതേ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇവരിനൊക്കെ ശരിയാക്കി എടുക്കണം എന്നുള്ള കാര്യം. അതിനാണ് 100 കോടി ആളുകളിലേക്ക് നമ്മൾക്ക് എത്തണം എന്നൊക്കെ പറയുന്നത്. അതിൽ വിജയിക്കോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അത് സമയം തെളിയിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതുപോലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ BJP മനഃപൂർവ്വം BJP ITSL ഉപയോഗിച്ചുകൊണ്ട് മോദി അമിഷൊക്കെ മനഃപൂർവ്വം ഇതുപോലത്തെ യുവാക്കളെ നശിപ്പിച്ച് നാറണക്കൽ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.